അധ്യാപകനാവുക എന്നുള്ളത് നമ്മളെ എല്ലാവരുടെയും സ്വപ്നമാണ്. പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് കഴിഞ്ഞു ബി എഡും സെറ്റും ഒക്കെ ഉള്ളവരാണ് എങ്കിൽ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാവുക എന്നുള്ളത് എല്ലാവരുടെയും അഭിലാഷമാണ്. അതിൻ്റെ കൂട്ടത്തിൽ അതൊരു ഗവൺമെൻറ് ജോലി കൂടിയാണെങ്കിലോ കേരള പി എസ് സി അതിനുള്ള വലിയൊരു അവസരമാണ് നമുക്ക് മുന്നിൽ ഒരുക്കി തന്നിരിക്കുന്നത്. 4 വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി എന്നീ 4 വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് കേരള പി എസ് സി ഉടനടി പുറത്തിറക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളൊരു ടീച്ചിങ് ജോബ് ആസ്പിറൻ്റ് ആണ് എങ്കിൽ എച്ച് എസ് എസ് ടി, യു ജി സി, നെറ്റ്, സെറ്റ്, കേട്ടറ്റ്, എച്ച് എസ് എ പോലുള്ള വ്യത്യസ്തങ്ങളായ ടീച്ചിങ് ജോബ്സിൻ്റെ ആസ്പിറൻ്റ് ആണ് എങ്കിൽ അതിന് മാത്രമായിട്ട് ഞങ്ങളൊരു യൂട്യൂബ് ചാനലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുകൂടി ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ കൊമേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം നോൺ വൊക്കേഷണൽ ടീച്ചർ കൊമേഴ്സിൻ്റെ ഉൾപ്പെടെ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി എന്നീ 4 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് കേരള പി എസ് സി ഉടനടി നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്നത്. അപ്പോൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കേരള പി എസ് സി 459/2010 എന്ന നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പറിലായിരുന്നു ഇതിനു മുമ്പ് നോൺ വൊക്കേഷണൽ ടീച്ചർ ജോബിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 459/2010 എന്ന ഇത് നമുക്കറിയാം നോൺ വൊക്കേഷണൽ ടീച്ചർ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും വരിക, കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലേക്കായിരുന്നു കേരള പി എസ് സി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിളിച്ച സമയത്ത് നമുക്കതിനകത്തൊരു 3 വേക്കൻസി ആയിരുന്നു വന്നിരുന്നത്. അതായത് 2010 ഡിസംബറിലായിരുന്നു കോള് വന്നിരുന്നത്. 2010 ഡിസംബറിൽ വന്നിട്ട് 2012 ആറാം മാസത്തിൽ എന്ത് നടന്നു, എക്സാം നടന്നു. ഓക്കെ, അപ്പം ഈ എക്സാം നടന്ന് എക്സാം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 3 വേക്കൻസി മാത്രമായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം പബ്ലിഷായി. 2017 8 മാസം ഓഗസ്റ്റ് വരെ എന്ത് ചെയ്തിട്ട് ലാസ്റ്റ് അഡ്വൈസ് പോയപ്പോഴത്തേക്ക് ഏകദേശം 67 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് പലവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാധനം വേക്കൻസി റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പം പലപ്പോഴും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിരിക്കും അതിനകത്ത് കാണാം, അല്ലെങ്കിൽ വന്നായിരിക്കും 1 2 10 ഡിജിറ്റ് ആയിരിക്കും നോർമലി കാണാറുള്ളത്. പക്ഷേ അതിൻ്റെ അഡ്വൈസ് പോകുമ്പം നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു, റിസൾട്ട് വന്ന് റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്ന്റെ ഒരു കാലാവധി 3 കൊല്ലമുണ്ട്. ഈ ഇത്ര പീരീഡിനിടയിലുള്ള വേക്കൻസികളെല്ലാം എന്തിലായിരിക്കും വരിക? ഈ ഒരു നോട്ടിഫിക്കേഷൻ അണ്ടറിൽ തന്നെ ആയിരിക്കും വരിക. സ്വാഭാവികമായിട്ടും വലിയൊരു ലാർജ് നമ്പർ ഓഫ് വേക്കൻസി തന്നെ റിപ്പോർട്ടാവാറുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ നമ്മുടെ നോട്ടിഫിക്കേഷനിലെ വേക്കൻസി കണ്ടിട്ട് പലരും അപ്ലൈ ചെയ്യാറില്ല, പഠിക്കാൻ മടിയൊക്കെ കാണിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാര്യം ചെയ്യേണ്ടതില്ല, കാരണം ഇതിനൊരു ഒരു ലോങ് പ്രോസസ്സാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാലയളവ് വരും, 4 5 കൊല്ലത്തെ ഒരു കാലയളവ് വരുന്നുണ്ട്. ആ കാലയളവിനിടയിൽ വരുന്ന വേക്കൻസി കൂടി ഈ ഒരു നോട്ടിഫിക്കേഷൻ അണ്ടറിലോട്ടായിരിക്കും വരിക. സ്വാഭാവികമായിട്ടും നമുക്ക് ഇനി വരുന്നതിനകത്ത് എത്ര വേക്കൻസി ആയിരിക്കും ഒന്നും അറിയില്ല. പക്ഷേ നല്ലൊരു വേക്കൻസി തന്നെ നമുക്ക് അവസാന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് വരും, നല്ലൊരു വേക്കൻസിയിലേക്ക് തന്നെ അഡ്വൈസ് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എക്സാമിന് നമുക്ക് 53 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത്. 53 മാർക്കായിരുന്നു കട്ട് ഓഫ്. ഏറ്റവും മാക്സിമം മാർക്ക് വന്നിരുന്നത് 78 മാർക്കായിരുന്നു. അപ്പോൾ ഈ 53 മാർക്കിന് മുകളിലുള്ള ഏകദേശം 859 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, 859 സ്റ്റുഡൻസ്. അതിൽ നിന്നും 67 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. കാറ്റഗറി വൈസ് ഉള്ള കാര്യങ്ങളെല്ലാം പി എസ് സിയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ പുതിയൊരു ടീച്ചിങ് ജോബ്സ് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് എച്ച് എസ് എസ് ടി കൊമേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് പഠിച്ചു തുടങ്ങാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പം NVT നോൺ വൊക്കേഷണൽ ടീച്ചർ കൊമേഴ്സിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമുള്ള ക്ലാസ്സുകൾ ഏണസ്റ്റ് ബിഗ് ലേണിങ്ങിൽ ഉടനടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇൻറ്റൻസീവായിട്ടുള്ള അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. ക്ലാസ്സിൻ്റെ ഈ NVT യുമായി ബന്ധപ്പെട്ട കൊമേഴ്സിൻ്റെ ഒരു സിലബസ് ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ എക്സാംസിനും എങ്ങനെ പഠിക്കണമെന്നുള്ള, അതായത് സിലബസ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്ട്രാറ്റജീസ് ഏതൊക്കെ, പോർഷനിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അതിനൊക്കെ ഏതൊക്കെ ടെക്സ്റ്റുകൾ റെഫർ ചെയ്യാമെന്നുൾപ്പെടെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ വീഡിയോസെല്ലാം കയറി കാണുക. പഠനത്തിന് അതെല്ലാം ഉപകരിക്കുന്ന കാര്യമാണ്. എൻ്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം 67 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 2017 ലാസ്റ്റ് അഡ്വൈസ് നടന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും കൊമേഴ്സിലേക്ക് വിളിക്കുന്നത്. കൊമേഴ്സിലേക്ക് വിളിക്കാം, ഉടനടി വിളിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് തന്നെ എല്ലാവരും അതിനൊരു പഠനത്തിനുള്ള സ്ട്രാറ്റജീസ് എല്ലാം രൂപീകരിക്കുക. നമ്മുടെ വീഡിയോസ്, സിലബസ് ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ്
ക്ലാസ്സസും അതിൻ്റെ മറ്റ് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളുമായി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ ബിഗ് ലേണിങ്ങിൻ്റെ ഒരു ബെസ്റ്റ് വിഷസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.